അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫത്വാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പെനെ പാസ്ത വെച്ചിട്ട് ഒരു ചിക്കൻ പെനെ പാസ്ത റെസിപ്പിയാണ്. അപ്പം നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം അതിനുവേണ്ടി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ പെനെ പാസ്ത ഇതിലേക്ക് ഒരു 1/2 കിലോ വരും കേട്ടോ ഇത്. അപ്പോൾ അതൊന്ന് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ഈ എണ്ണ ഒഴിക്കുന്നതോടുകൂടെ തന്നെ നമ്മുടെ ഈ പെനെ പാസ്ത ഒരിക്കലും ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യൂല. അപ്പോൾ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്കുള്ള ചിക്കൻ്റെ മസാല ഒന്ന് റെഡിയാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയാണ് വേണ്ടത്. അത് നന്നായിട്ടൊന്ന് കൊത്തിയരിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വലിയ ഉള്ളി ഒന്ന് സോട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വരുമ്പോൾ അത് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കതിലേക്ക് വേണ്ടത് മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അതൊന്ന് വെന്ത് ഉടഞ്ഞ് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ അധികം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. 1 ടീസ്പൂണോളം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇതിൻ്റെയൊക്കെ ഇരട്ടിയായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കൂടുതൽ എനിക്കിതിലിങ്ങനെ ഈ പാസ്തയിൽ കൂടുതൽ അതുപോലെ മക്രോണിയിലൊന്നും ഇങ്ങനെ ചിക്കൻ്റെ കൂടുതൽ മസാല അധികം ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇനി അതുപോലെ നിങ്ങൾക്ക് സ്പൈസസും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക തുടങ്ങിയിട്ടുള്ള സ്പൈസസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കന്, ബോൺലെസ് ആയിട്ടുള്ളതല്ല, ഞാൻ ബോണോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിൽ വെള്ളമൊന്നും അഡീഷണലായിട്ട് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ ചിക്കനിലുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നത് വെന്ത് കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മസാലയിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം, അങ്ങനെ ആയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ വേവുന്നത് വരെ ഒന്ന് അടച്ച് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ പാസ്തയ്ക്ക് ഇവിടെ നന്നായി വെന്ത് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ട് ഒന്നുമില്ല കേട്ടോ, നമ്മുടെ ഓയിൽ ചേർത്ത് കാരണം. അപ്പോൾ ഞാനിതൊന്ന് സ്ട്രൈൻ ചെയ്തെടുക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഒരു 1/4 വേവായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇതാ ഇതിലുള്ള വെള്ളമൊക്കെ കണ്ടില്ലേ, നമ്മുടെ ചിക്കനിൽ ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു വലിയൊരു ക്യാപ്സിക്കം വലുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ക്യാപ്സിക്കം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മസാലയ്ക്ക്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വേവിച്ചിട്ട് അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ അതിലുള്ള വെള്ളമൊക്കെ നന്നായി വറ്റി നന്നായിട്ട് റോസ്റ്റായി കിട്ടും. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ഒരു പരിവായി നമ്മുടെ ചിക്കന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ വേവിച്ചെടുത്തുള്ള പാസ്ത ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ സ്ട്രൈൻ ചെയ്തപ്പോഴും നമ്മുടെ പാസ്ത ഒട്ടിപ്പിടിച്ചിട്ടോ ഒന്നുമില്ല, നല്ല പാകത്തിന് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് നമുക്കതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് പെനെ പാസ്ത അല്ലാതെ മക്രോണി വെച്ചിട്ടും ഈ ഒരു ഡിഷ് ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് കിട്ടിയപ്പോൾ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. മക്രോണി വെച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട്, ഇതേപോലെയുള്ള ടേസ്റ്റ് തന്നെയാണ്, ഒരു വ്യത്യാസമല്ല. അപ്പോൾ ഇനി നമുക്ക് പാസ്തയും അതുപോലെ നമ്മുടെ ചിക്കൻ്റെ മസാലയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒരു 5 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മസാലയും അതുപോലെ നമ്മുടെ പാസ്തയൊക്കെ നന്നായിട്ട് ആ മസാലയൊക്കെ പിടിച്ച് നന്നായി റെഡിയായി കിട്ടും.
കിട്ടും. അപ്പോഴത്തേക്ക് നമ്മുടെ മല്ലിയിലി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ മല്ലിയിലിയൊക്കെ നന്നായി കൊത്തി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മല്ലിയിലി ലാസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാല നമ്മുടെ തക്കാളിയൊക്കെ വേവിച്ചെടുക്കുമ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ലാസ്റ്റായിട്ടാണ് ചേർക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ പെനെ പാസ്ത ചിക്കൻ നല്ല ടേസ്റ്റിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഡിഷ് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.